Hi friends, welcome to Health and Veg. In this Health and Veg video, I share the Wayanad country and Chembra Peak. For Chembra Peak, I will share the video. Wayanad Jillayilanu ee Chembra Peak സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോകാനായിട്ട് വൈത്തിരി എത്തിയതിനു ശേഷം ഏകദേശം 23 കിലോമീറ്റർ ആണ് ഈ Chembra Peakil എത്തിപ്പെടാനായിട്ട് ഉള്ള ദൂരം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് വൈത്തിരിയിൽ നിന്ന് ഒരു 17 കിലോമീറ്റർ പോകുമ്പോൾ മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അപ്പോൾ മേപ്പാടി നിന്ന് കുറച്ച് അകത്തേക്കാണ് ഈ റൂട്ട്. ഒരു 5-6 കിലോമീറ്ററോളം തേയിലത്തോട്ടത്തിനുള്ളിലൂടെ അകത്തേക്ക് പോകുമ്പോഴാണ് Chembra Peakil ticket counter എത്തുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ Chembra Peakile ticket കൗണ്ടറിലെത്തി. ഇവിടുത്തെ രീതികൾ ഒരു വ്യത്യസ്ത ഇനം രീതിയാണ് ഈ Chembra Peakile ടിക്കറ്റ് എടുക്കുന്ന രീതിയൊക്കെ. അപ്പോൾ ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ 12 മണി വരെയാണ്. പക്ഷേ നമുക്കങ്ങനെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടത്തില്ല. കാരണം എന്ന് പറയുന്നത് ഈ Chembra Peak ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ്. ചെറുപ്പക്കാരൊക്കെ പോകാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരു 3 വർഷത്തോളമായിട്ട് ഈ Chembra Peak ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഈയിടയ്ക്കാണ് ഈ Chembra Peak വീണ്ടും ഓപ്പൺ ചെയ്തത്. കുറേ എന്തൊക്കെ നിയമപ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറുവാദ്വീപും വയനാടിലെ ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസുകൾ അടച്ചിട്ടിരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ Chembra Peakum ക്ലോസ്ഡ് ആയിരുന്നു. ഒരു പ്രകൃതി ഇണങ്ങി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാ സഞ്ചാരികളെയും കയറ്റിവിടത്തില്ല. ഡെയിലി വെറും 200 വരെയാണ് Chembra Peakiനുള്ളിലേക്ക് കയറ്റിവിടുന്നത്, അതായത് ആ ട്രക്കിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല. ഇവിടുത്തെ ടിക്കറ്റ് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് രാവിലെ ഒരു വെളുപ്പിന്, ദിവസത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാം കേട്ടോ. ഇപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ചിലപ്പം തിരക്ക് കൂടുതലായിരിക്കും. അന്ന് ചിലപ്പോൾ ഒത്തിരി നേരത്തെ തന്നെ ടോക്കൺ തീരുന്നതായിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് രാവിലെ 4 മണിക്കും 5 മണിക്കും ഒക്കെ ടോക്കൺ കൊടുക്കും. അതായത് 200 പേർക്കെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ട്രക്കിങ്ങിന് പോകുന്നത് ഒരു ടീമിൽ നിങ്ങൾക്ക് 2 പേര് മുതൽ 10 പേര് വരെയാണ് മാക്സിമം അലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു ടീമിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 750 രൂപയും GST ആണ്. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മളൊരു 5 പേരോ 4 പേരോ അല്ലെങ്കിൽ 8 പേരോ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതൊരു ടീമാക്കി മാറ്റണം. അല്ലാതെ അവിടെ നിൽക്കണവരെ വച്ച് ഒരു ടീം ഉണ്ടാക്കരുത് എന്നാണ് അവർ പറയുന്നത്. VSSൻ്റെ ആളുകളും ഗവൺമെൻറ് സ്റ്റാഫും പറയുന്നത് അത് ഒന്ന് നോക്കിയാൽ ന്യായമാണ്. അവരങ്ങനെ പറയാൻ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ 10 വരെ നമ്മൾ 5 ബൈക്കിലായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന 5 ബൈക്കിൽ വന്ന 10 വരെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഒരു ടീമാക്കി ഈ പൈസ കൊടുത്തു. അപ്പോൾ 100 രൂപയ്ക്കകത്തേ ആവുന്നുള്ളൂ ഒരാൾക്ക്. അങ്ങനെ ഫീസ് കൊടുത്ത് പോവുകയാണ്. അപ്പോൾ ഈ വനത്തിനുള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരാൾ വെള്ളം അടിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിലെ 10 പേർക്കെതിരെയും കേസെടുക്കും. അപ്പോൾ 10 പേരും കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും നമുക്കറിയാവുന്ന ആളുകളെ വച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി ടോക്കൺ കൊടുക്കുന്നത് എത്ര പേരാണ് ഒരു ഗ്രൂപ്പിലുള്ളതെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ടോക്കൺ കൊടുക്കുന്നതാണ്. അപ്പോഴേക്കും രാവിലെ വന്ന് നമ്മൾ 5 മണിക്കും 4 മണിക്കൊക്കെ ക്യൂ നിന്ന് ഈ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ റോള് കഴിഞ്ഞു. ഇനി 8 മണിക്കാണ് ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നത്. അതായത് ഈ ടോക്കൺ കൊടുത്തെങ്കിലും അതിനുശേഷം ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് ഈ Chembra Peakile പല ട്രക്കിംഗ് എന്ന് പറയുന്നെങ്കിലും നമ്മുടെ കൂടെ ഗൈഡൊന്നും വരത്തില്ല. അവർക്കൊരു എക്സാമ്പിൾ ഒരു 10-15ഓളം സ്റ്റാഫ് ഉണ്ടെങ്കിലും ആ സ്റ്റാഫിന് ഈ Chembra Peakile ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അതിൻ്റെ പല പാർട്ടിലായിട്ട് ഈ സ്റ്റാഫുകളെ അറേഞ്ച് ചെയ്ത് അവർ നിർത്തുകയാണ്. അപ്പോൾ ഒന്ന് എല്ലടോ എത്തിയതിന് ശേഷം അവർ വിളിച്ച് സേഫാണ്, ആനയൊന്നും ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ ടിക്കറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ മുകളിലേക്ക് കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ ഈ ടോക്കൺ അനുസരിച്ച് തന്നെ നമുക്ക് ആദ്യ ടോക്കൺ കിട്ടിയവർക്കാണെങ്കിൽ ആദ്യ ടിക്കറ്റ് കിട്ടുന്നതാണ്. അതിനുശേഷം ഒരു ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഒരു 1.5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ട്രക്കിംഗ് തുടങ്ങുന്ന സ്ഥലത്തെത്തുന്നത്. ആ തുടങ്ങുന്ന സ്ഥലത്ത് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ സ്ഥലങ്ങളുണ്ട്. കുറേ കാറിനും വലിയ വണ്ടികൾക്കായാലും പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. 30 രൂപയുടെ ഈ പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ട്രക്കിംഗ് ടീമിന് 750 റുപ്പീസും GST ആണ് എമൗണ്ട് എന്ന് പറഞ്ഞു. അതുകൂടാതെ നിങ്ങളതിലിപ്പോൾ ക്യാമറ ഒറ്റ ഉണ്ടെങ്കിലോ GoPro ആയാൽ പോലും ഉണ്ടെങ്കിൽ ക്യാമറയുടെ ഫീസായിട്ടുള്ള 50 രൂപയാണ് അതുകൂടെ കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ടിക്കറ്റും എടുത്തിട്ട് അങ്ങ് മുകളിൽ പോകുമ്പോഴേക്കും അവിടെ വണ്ടിയും പാർക്ക് ചെയ്തിട്ട് നടന്ന് കുറച്ച് ദൂരം എത്തുമ്പോൾ അവിടെ ഒരു ചെക്കിങ് ഉണ്ട്. അവിടെ വെച്ചിട്ട് അവർ ഇത് അലൗഡ് അല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും മെനക്കേടാവും. നമ്മൾ തിരിച്ച് ഇങ്ങനെ താഴെ വരെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്യാമറാസോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും കൃത്യമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ചെമ്പ്ര പീക്കെത്തി ടിക്കറ്റ് എടുത്തു. അതിനുശേഷം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് നീറ്റായിട്ടുള്ള 1-2 ടോയ്ലറ്റ് ഉണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഏകദേശം പകുതി ദൂരം എത്തിയിരിക്കുകയാണ്. ഇത് ചെയ്തിരിക്കേണ്ട ഒരു അനുഭവം തന്നെയാണ്. ഇതാ വേർത്ത് കുളിച്ച് ഇത്രയും കോടയും തണുപ്പും ഐസ് പോലത്തെ കാറ്റ് പിടിക്കുന്നിടത്ത് നിന്ന് വേർത്ത് കുളിക്കുകയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? ഉഗ്രൻ ഒരു അനുഭവം തന്നെ. അതാണ് നല്ല തണുത്ത കാറ്റുണ്ട്, കോട കയറി വരുന്നു. 9 മണി കഴിഞ്ഞെങ്കിലും വെയിലൊന്നും ആയിട്ടില്ല, നല്ല കാലാവസ്ഥ. അപ്പം നമ്മൾ രണ്ടും കൂടെയാണ് ഇതാ ചെമ്പ്ര പീക്ക് ട്രക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചേട്ടനോട്ട് ഒരു വലിയൊരു യാത്ര ഉടനെ വരുന്നതാണ്. ചെമ്പ്ര പീക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്? ഒരു ബാച്ചായിട്ട് ഇനി കോവിഡ് ഇപ്പം നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് അനുസരിച്ച് കോവിഡ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് മാനദണ്ഡങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ട്രക്കിംഗ് ടീമിൽ 10 പേരെ വരെ അലോ ചെയ്യും. അപ്പോൾ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് 1 വാക്സിൻ എടുത്തിരിക്കണം, 2ാമതായിട്ട് അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതിൻ്റെ ആ നമ്പർ അവിടെ രജിസ്റ്ററിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് തന്ന് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അതും എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി ഇപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടി, നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഐറ്റംസും കൊണ്ടുപോകാനായിട്ട് പാടില്ല, വെള്ളം മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെ നടന്ന് ഒരു 2 കിലോമീറ്ററോളം കുത്തനെ നടന്ന് കയറണം. അപ്പോൾ അതിന് പറ്റിയ ഹെൽത്തി ആയിട്ട് തന്നെ വരിക, നല്ല ട്രാക്ക് സ്യൂട്ടൊക്കെ ഇട്ട് പ്രോപ്പറായിട്ട് വരാൻ ശ്രമിക്കുക. ഇനി കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് തോന്നുക, ഈ ചെമ്പ്ര പീക്കിൽ ഈ ഒരു ടിക്കറ്റ് നമുക്ക് കിട്ടിയില്ല, നമുക്ക് ഈ ട്രക്കിങ്ങിൻ്റെ ആദ്യത്തെ 200 പേരിൽ എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്കായിട്ട് ഒരു 30 രൂപയുടെ എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെമ്പ്ര പീക്ക് വരെ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു 300 മീറ്ററോളം നടന്ന് ഒരു വാച്ച് ടവർ എന്ന് പറഞ്ഞൊരു ടവറുണ്ട്, ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ വരെ ചെന്ന് നിന്ന് ആ ഒരു വ്യൂ നിങ്ങൾക്ക് ഏത് സമയത്ത് പോയാലും കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ലാതെ മടങ്ങേണ്ടി വരത്തില്ല, അത്രയും ദൂരം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ട്രക്കിംഗ് ചെയ്തിട്ട് കണ്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇതിൽ ഇവിടെ എനിക്ക് കുറേ നെഗറ്റീവ്സ് തോന്നിയിട്ടുണ്ട്. ഈ ദൂരെ നിന്നൊക്കെ വരുന്നവർ രാവിലെ ഈ 4 മണിക്കും 3 മണിക്കും ഒക്കെ ഇവിടെ ഇങ്ങനെ വന്ന് ക്യൂ നിന്നിട്ട് ലാസ്റ്റ് കിട്ടാത്ത അവസ്ഥ വരുമ്പോഴായാലും ശരി, കിട്ടിയാലും ഇപ്പോൾ 4 മണിക്ക് ആ ടോക്കൺ കിട്ടിയ ബാക്കി 8 മണി വരെ 4 മണിക്കൂർ വെറുതെ നമ്മൾ അവിടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അത് എനിക്ക് നെഗറ്റീവായിട്ടാണ് തോന്നിയത്. അതേസമയം ഇത് ഇത്തിരി ഓൺലൈനായിട്ട് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സിസ്റ്റത്തിന് കുറേ ചേഞ്ചസ് വരുത്താനുണ്ട്. എന്നാലും നമുക്ക് എന്തോ ഭാഗ്യത്തിന് ടിക്കറ്റ് ഫസ്റ്റ് ദിവസം എന്താ പോയപ്പോൾ തന്നെ കിട്ടി. അത്രയും നേരത്തെ എണീറ്റ് പോയിട്ടാണ് കേട്ടോ. അങ്ങനെതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ ഇത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് കയറേണ്ടത്. പക്ഷെ ആ മുകളിലെത്തുമ്പോൾ നമുക്ക് ആ കഷ്ടപ്പാടിന്റെ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ വരും. അത്രയും നല്ലൊരു ഫീലാണ് അവിടെ ചെല്ലുമ്പോഴേക്കും കിട്ടുന്നത്. എവിടെന്നാ വരുന്നൊക്കെ? കഷ്ടപ്പെട്ടോ കയറി വരാനായിട്ട്? ഓക്കെ, വന്നിരിക്കേണ്ട സ്ഥലമാണ്. ലേഡീസിനൊക്കെ വരാൻ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഈ ചേമ്പ്ര പീക്ക് ട്രക്കിങ്ങിന് വന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ വന്ന ചേട്ടൻ എന്താ പറയാനുള്ള, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വളരെ രസകരമായ ഒരു അനുഭവമാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഞങ്ങൾ വരുന്ന ദിവസം തലേദിവസം നല്ല മഴ പെയ്തിരുന്നു. അതുകൊണ്ട് മിസ്റ്റും മഴ, പിന്നെ കയറി വരുന്ന വഴിയിലൊക്കെ കുറച്ച് ചെളിയും കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കല്ലുകളൊക്കെ വഴി കൂടി കിടക്കുന്നുണ്ട്. പിന്നെ ചില മരത്തിൻ്റെ കുറ്റികൾ, വേരുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ പിടിച്ച് നമുക്ക് കല്ലിലൊക്കെ പിടിച്ച് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും. വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. ഉള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു തടാകമാണ്. ഒരിക്കലും വറ്റാത്ത ഒരു തടാകം ഇതിൻ്റെ ഏറ്റവും മുകളിലുണ്ട്, ചെമ്പ്ര പീക്കിൻ്റെ മുകളിൽ. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 180 ഡിഗ്രി വ്യൂ ആണ്. വയനാടിൻ്റെ ഒരു വ്യൂ കിട്ടും. വൈത്തിരി, ലക്കിടി, ചുണ്ടേൽ ഈ ഭാഗങ്ങൾ ഇതിന് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു 180 ഡിഗ്രി നമുക്ക് മുകളിലേക്ക് മുഴുവന് വലിയ മലകളാണ്. അതിനെയാണ് ഈ വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് എന്ന് പറയുന്നത് ചെമ്പ്ര പീക്കാണ്. അതാണ് ഈ മുകളിൽ ആ കാണുന്ന ചെമ്പ്ര പീക്ക്. അതിൻ്റെ മുകളിലൊരു മിസ്റ്റൊക്കെ ഉണ്ട്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ആ ഒരു കൊടുമുടിയാണ് ഏറ്റവും ഉയരം കൂടിയ മല എന്ന് പറയുന്നത് വയനാട്ടിൽ. പിന്നെ നല്ലൊരു അനുഭവമാണ്. പിന്നെ നമ്മൾ കുറച്ച് അധികം ഹറിബറിയായിട്ട് കയറാൻ പാടില്ല, നമുക്ക് വേഗം മടുത്തു പോകും. ഇപ്പം 2 കിലോമീറ്ററേ നമ്മൾ നടക്കേണ്ടതുള്ളൂ എങ്കിലും നമുക്ക് ഏകദേശം 1 മണിക്കൂർ നേരമെങ്കിലും നമ്മൾ നടന്നാലേ ഇവിടെ എത്തുകയുള്ളൂ. നേരിടുമെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു അനുഭവമാണ്. നല്ല രസമാണ്. ഈ കൈക്കുഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ കയറിയപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ്. കഷ്ടപ്പെട്ടോ? എത്ര വയസ്സായി? അപ്പൊ ഈ ടെമ്പറേച്ചർ വേരിയേഷൻ ഒന്നും പ്രശ്നമില്ല. ഓക്കെ, എവിടെന്നാ വരുന്നേ? ഇപ്പോൾ എല്ലാവരും നല്ല മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ചേമ്പ്ര പീക്ക് ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ചേമ്പ്ര പീക്കിൽ വന്നിട്ട് മുകളിൽ പണ്ട് കാലങ്ങളിലെ ട്രക്കിങ്ങിൽ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ആ ഹാർട്ട് ഷേപ്ഡ് ലേക്ക് കൂടാതെ വീണ്ടും ഒരു 1.5 കിലോമീറ്ററോളം മുകളിലോട്ട് കയറാനായിട്ട് സാധിക്കുന്നതായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ അതിലും നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യൂ അലൗഡ് അല്ല. അതായത് മുകളിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ സമ്മതിക്കുന്നില്ല. അവിടെ എന്തൊക്കെയോ റെയറായിട്ടുള്ള പക്ഷികളുള്ളതിനാൽ മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. അവിടെ ആ ഹാർട്ട് ഷേപ്പ് ലേക്കിൻ്റെ അവിടം വരെ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഒരു 2 അവറോ 3 അവറോ എന്തോ ടൈമിങ് അവർ പറയുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ കണ്ടിട്ട് തിരിച്ചെത്തണം എന്നാണ് ഒരു ടൈമിങ് അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിയന്ത്രിക്കുന്ന 2 തരത്തിലുള്ള സ്റ്റാഫുകളാണ്. ഒന്ന് ഫോറസ്റ്റിൻ്റെ സ്റ്റാഫും രണ്ടാമതായിട്ട് VSS എന്ന് പറഞ്ഞ വന സംരക്ഷണ സമിതി. അത്തരത്തിൽ ഈ വനസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ആ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി എന്തോ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റാഫുമുണ്ട്. ഈ 2 കാറ്റഗറിയിൽപ്പെട്ടവരും കൂടെ ചേർന്നാണ് ഈ ചേമ്പ്ര പീക്കും അതുപോലെ സൂചിപ്പാറയും കുറുവാദ്വീപും ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് പ്ലേസ് എല്ലാം മാനേജ് ചെയ്യുന്നത് ഇവരൊക്കെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ചേമ്പ്ര പീക്കിൽ പോയപ്പോൾ എനിക്ക് തോന്നിയത്. ബേസിക് ഐഡിയ നിങ്ങൾക്കും കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വരണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇപ്പോൾ 10 വരെയുള്ള ഒരു ബാച്ചിലേക്ക് ഒരാൾ രാവിലെ വന്ന് നിന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തു, അല്ലെങ്കിൽ ടോക്കൺ എടുത്ത് 10 പേരുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 8 മണിയാകുമ്പോൾ ബാക്കിയുള്ളവർ വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പോൾ ഒരു 2-3 ദിവസം മുന്നേ വന്ന റൂൾ അനുസരിച്ച് എല്ലാവരെയും കാണിച്ചാലേ അവർ 10 പേരുണ്ടെന്ന് പറഞ്ഞാൽ 10 പേരെയും കാണിക്കാൻ പറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വേറൊരാളെ കൊണ്ട് ഒരാളെ വിട്ട് ടോക്കൺ എടുപ്പിക്കാനും പാടായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കിയാൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ചിലപ്പോൾ 200-300 പേര് ഇവിടെ വന്ന് നിൽക്കും. ആദ്യത്തെ 10 പേര് ചേർന്നിട്ട് 10-10 ടോക്കൺ 10 പേരുണ്ടെന്ന് പറഞ്ഞ് ടോക്കൺ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി നേരിട്ട് വന്ന് നിൽക്കണവർ ശശിയാവും. അത് ശരിയല്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അത് അവർ റൂള് കറക്റ്റാണ്. 2 രീതിയിലും ചിന്തിക്കാം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ചേമ്പ്ര പീക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പറഞ്ഞാലുണ്ടല്ലോ ഇപ്പൊ 12 മണി വരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, നിങ്ങൾ എവിടെന്നാ വരുന്നേ? പോകുന്ന വഴിക്കും തിരിച്ചു വരുന്ന വഴിക്കും ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് ഈ ലൈറ്റ് ടവർ എന്ന് പറഞ്ഞ്. ഇതിനുള്ളിൽ ടോയ്ലറ്റ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. വേറെ പോകുന്ന വഴിക്ക് ഒരിടത്തും ഇല്ല. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ്? രാവിലെ വരാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, വരാൻ താല്പര്യമുള്ളവരോട് എന്താ പറയാനുള്ളത്? അടിപൊളിയാണ്, വന്ന് കണ്ടിട്ട് പോവാ, എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ നടക്കാറുണ്ട്. പക്ഷേ നടന്ന മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു നഷ്ടവും തോന്നത്തില്ല. ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ്. മസ്റ്റായിട്ട് കണ്ടിരിക്കുക. ഫാമിലി വരുന്നുണ്ട്, 5 മാസമായ കൊച്ചു കുട്ടികൾ വരുന്നുണ്ട്, പ്രായമുള്ളവർ വരുന്നുണ്ട്. എല്ലാ പ്രായക്കാർക്കും നല്ലപോലെ നടക്കണം. ഇത്തിരി സ്റ്റാമിനയുണ്ട്, ഇത്തിരി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപോവാം. നല്ലൊരു ആംബിയൻസാണ്. വലിയ ചിലവ് വരുന്നില്ല. ഒരു 8 പേരോ 10 പേരോ ഉണ്ടെങ്കിൽ 100 രൂപയാണ് ഇവിടുത്തെ മൊത്ത ചിലവ് വരുന്നത്. ചേമ്പ്രയിൽ എത്തിക്കഴിഞ്ഞാൽ മൊത്ത ചിലവ് 100 രൂപയേ ഉള്ളൂ. 100 രൂപയ്ക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ. ഇപ്പോൾ ട്രൈ ചെയ്യുക എല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.